ഇന്നലെ പത്തനംതിട്ടയിൽ ഒരു സംഭവം ഉണ്ടായി. അതായത് ഒരു പുള്ളി മാസ്ക് വെക്കാതിരിക്കുവായിരുന്നേ. അപ്പം പോലീസുകാർ പോയപ്പോൾ ചോദിച്ചു എന്താണ് മാസ്ക് വയ്ക്കാത്തതെന്നും. അങ്ങനെ ചോദിച്ചറിഞ്ഞ് വന്നപ്പോഴാണ് പുള്ളി ഒരു പ്രവാസിയായിരുന്നു, ക്വാറന്റൈനിൽ ഇരുന്ന മനുഷ്യനാണ്, ഇറങ്ങി നടക്കുന്നത്, അതും ഒരു മാസ്ക് പോലും വെക്കാതെ. ഇങ്ങനെയുള്ള വാലുമാക്രീനെയൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ പറ. അപ്പോൾ ആ വീഡിയോ നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെ എനിക്ക് ആ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. അതുകൂടി ഞാൻ ഈ വീഡിയോയിൽ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, സോറി പിന്നി ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും ഹെഡ്സെറ്റ് യൂസ് ചെയ്താൽ നിങ്ങളുടെ വീഡിയോ എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോവാം. അത് അവനെ കടയുടെ അവിടെ കണ്ട് നിൽക്കുക, ഇടയിലോട്ട് കയറിയിട്ട് പുള്ളിനെ പിടിക്കാൻ വേണ്ടിട്ട് പോവാ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പറയുന്നൊരു കാര്യം കേട്ടോ, ഞാൻ ഒന്നും കൂടി കേൾപ്പിച്ചതാണ്. അവൻ ഓടിയ പ്രശ്നമാണ്. അപ്പം അയാൾ എന്ത് അവനെ അവരെ പിടിക്കാൻ വേണ്ടിട്ട് അത് അവരെ കൂട്ടിക്കെട്ട സംഭവങ്ങളൊക്കെ ആയിട്ട് ചെന്ന്, എന്നിട്ടൊന്നും ആ ഒരു രക്ഷയില്ല. ഇവനെന്തി കാണിക്കുന്നേ, എല്ലാം തട്ടി മറിച്ചിട്ട് അതുകൊണ്ട് വലിയ ആൾക്കാരെ പോലെ അത്ര ആൾക്കാരുണ്ടായിട്ട് ഇറങ്ങിപ്പോവാം. അതായത് അവനെ കൊണ്ടുപോകാനായിട്ട് വന്നു ആൾക്കാര്, അവരുടെ കൂടെ പോകാൻ പോലും തയ്യാറാവാതെ, അല്ലെങ്കിൽ ഇപ്പോൾ തെറ്റ് മനസ്സിലായിട്ട് അവരുടെ കൂടെ പോലും പോകാൻ തയ്യാറാകുന്നില്ല, അത് വക പോലും വയ്ക്കാതെ എങ്ങോട്ടോ ഓടിപ്പോ എങ്ങോട്ടായി ഓടിപ്പോകുന്നേ. അതാ വേറെ ട്വിസ്റ്റ്. പിടിച്ച് 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 വട്ടയിട്ട് പിടിച്ച് അടിപൊളി. ഇടയ്ക്ക് പറയുന്നുണ്ട് അവര് അഹങ്കാരം അഹങ്കാരം ഉള്ളവന് കറക്റ്റാ അഹങ്കാരം, അതിനപ്പുറം ഒരു വാക്കുകളില്ല. കൈകെട്ട് കൈകെട്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരൊക്കെ. അപ്പോഴത്തേക്കും ഉദ്യോഗസ്ഥർ അവരെ മാറി മാറുമെന്ന് പറയാം, കാരണം ചുറ്റും നിൽക്കുന്നവർ ഇതൊന്നും സ്യൂട്ടൊന്നും ഇടാതെ നിൽക്കുന്ന അവർക്കൊക്കെ സ്പ്രെഡായി എന്ത് ചെയ്യും, ചുറ്റും നിൽക്കുന്നതുകൊണ്ട് മാറി നിൽക്കാൻ വേണ്ടി പറയുക. അപ്പോൾ അപ്പോഴും അവരുടെ ഉത്തരവാദിത്തം നിങ്ങളും നോക്കണേ, അതാണ് നമ്മൾ കാണേണ്ടത്. അതായത് അവൻ്റെ അടുത്തോട്ട് വരെ ഹെൽപ്പ് ചെയ്യാവുന്നവരോടും പൊക്കോളാൻ പറയുക അവർ. അത് മറ്റൊരാൾക്ക് പോലും മാക്സിമം വരരുത്, നമുക്ക് അഭിമാനിക്കാം. അപ്പം അത്ര കെയർ ആയിട്ടാണ് എല്ലാവരെയും നോക്കുന്നത്. വട്ടം കിട്ടുവോ, ഒരു പണി നടക്കുവല്ല. പിടിച്ച് പിടിച്ച്. നമ്മുടെ ഈജിപ്തിലൊക്കെ മമ്മീനെ കിട്ടുന്ന പോലെയൊക്കെ എന്താ തുണിയാന്ന് തോന്നുന്നത്, വെച്ച് ചുറ്റും കെട്ടിക്കൊണ്ടിരിക്കുക. നല്ല കെട്ട കെട്ടുന്ന കേട്ടോ. സ്ട്രെച്ചർ വന്നു. ബൈ ബൈ ടാറ്റാ. വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ പുള്ളിനെ ഇനി അതിലോട്ട് കൊണ്ടുപോവുക. അപ്പോൾ നമുക്കിനി ഹെഡ്സെറ്റ് വേണ്ട, കാരണം നമ്മുടെ കാര്യം കഴിഞ്ഞു വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്കൊരു ഒരു പൗരനൊരു ഉത്തമ ബോധം വേണ്ടേ, അതായത് ക്വാറന്റൈനിൽ ഇത്ര നമ്മൾ ദിവസം ഇരിക്കുന്നു, ഇരുന്ന് കഴിഞ്ഞവർക്ക് പോലും ഇത് പോസിറ്റീവായ ചരിത്രം പോലും ഉണ്ട്, എന്നിട്ടും ഈ പുള്ളി ഇങ്ങനെ ഇറങ്ങി നടക്കുന്നു. ആ അതൊരു മാസ്ക് പോലും വെക്കാണ്ട് ചുമ്മാ ഇറങ്ങി നടക്കുന്നു ക്വാറന്റൈനിൽ ഇരിക്കാതെ. അപ്പോൾ ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടേ? അവർക്ക് അവർ പെട്ടെന്ന് ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ ചോദിച്ചു, മാസ്കിലെ നിൽക്കുന്ന കണ്ട് ചോദിച്ചു, യാദർച്ഛികമായിട്ട് പിടിക്കപ്പെട്ടായിരിക്കാം. പക്ഷേ ഇതുപോലെ എത്ര പേര് പിടിക്കപ്പെടാതെ നിൽക്കുന്നുണ്ടാവാം. ഇങ്ങനെയല്ലേ ഈ സമ്പർക്കം വഴി കൂടുതൽ രോഗങ്ങൾ ഉണ്ടാകുന്നത്? അപ്പോൾ ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ലേ? ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുകയാണ് നീ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതവിടെ ഇരിക്കും. ഇത്രയും പക്വതയുള്ള ഒരാൾ എന്നാ പറയാനാ? അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ പോലെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഒന്നെങ്കിൽ നിങ്ങൾ നമുക്ക് എന്തായാലും പിടിക്കാൻ പറ്റില്ല, അതാണ് ഒരു അഡ്വാൻറ്റേജ്. പോലീസിന് പറ്റുന്ന പോലീസിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇവരിങ്ങനെ ഉള്ളതുകൊണ്ട് സ്യൂട്ടൊക്കെ ഉള്ളവർക്ക് പിടിക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്കൊന്നും പിടിക്കാൻ പറ്റത്തില്ല. അതാണ് ഇവന്മാരെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇവന്മാരൊക്കെ ചെയ്യേണ്ടത് പിടിച്ചിട്ടുണ്ടല്ലോ. ആ ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ കാണിക്കുന്ന പോലെ ചോറിയങ്ങണ വരെയങ്ങ് തൂക്കണം.
വേറൊരു വഴിയില്ല. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ പോലെയൊക്കെ ഇറങ്ങി നടക്കുന്ന പിടിച്ചിരുത്തണം എല്ലാത്തിനും, അല്ലെങ്കിൽ വല്ല മുണ്ടയോ തേങ്ങയൊക്കെ വെച്ച് എറിഞ്ഞിരണം, ബോധം കെടുത്തണം, പിന്നെ മുന്നോട്ട് നടക്കില്ല, എന്നിട്ട് വിളിച്ച് വരുത്തി ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകണം, തൂക്കിയെടുത്തോണ്ട് പോകണം ഇതുപോലെ. അല്ലാണ്ട് ഒരു വഴി നടക്കത്തില്ല. അല്ല ഞാൻ ചോദിക്കുന്നത് നമുക്ക് ഇപ്പോൾ കിട്ടി, നമുക്ക് പകർന്ന് കിട്ടിയെടുന്നെങ്കിലും, പക്ഷെ നമ്മൾ കാരണം മറ്റൊരാൾക്ക് പരാതിക്കാനല്ലേ നോക്കേണ്ടത്? അങ്ങനെയല്ലേ നോക്കേണ്ടത്? നമുക്ക് കിട്ടി, സംഭവം കിട്ടി, നമ്മൾ വടിയായി, വിഷയമില്ല, തീർന്നു. പക്ഷേ നമ്മൾ കാരണം നമ്മുടെ കുടുംബത്തിലുള്ളവരോ മറ്റുള്ളവർക്കൊക്കെ വരുന്നില്ലേ? അതാരും ചിന്തിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്, അല്ലെങ്കിൽ അവന് തൻ്റെ സമൂഹത്തോടൊരു ഉത്തരവാദിത്തമുണ്ട്, അല്ലെങ്കിൽ ഉത്തമ ബോധ്യമുണ്ട് അവൻ. അല്ലാണ്ട് ഒരുമാതിരി ഇവനെ എന്ത് ചെയ്യണം? ഒരു എൽ പി പിള്ളേരോട് പറഞ്ഞു കൊടുക്കുന്ന പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ? എത്രയോ സോഷ്യൽ മീഡിയ വഴി കാണുന്നു, ന്യൂസ് വഴി കാണുന്നു, അല്ലാണ്ട് ഇതിൽ കൂടുതലൊക്കെ എങ്ങനെ നമ്മൾ? അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളെ ഇത്ര കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആവാത്തത്. കാരണം അവർക്കും അറിയാം നമ്മൾ പ്രാപ്തരായി കഴിഞ്ഞു, ഇത് നമുക്ക് ഇത്ര വ്യക്തിശുചിത്വം പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഇത് തടയണമെന്നൊക്കെ ബോധ്യമായത് കൊണ്ടാണ് അത്ര സ്ട്രിക്റ്റ് ആവാത്തത്. ഇല്ലാണ്ട് ഇതുപോലെ പെരുമാറിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ്? അപ്പോൾ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നല്ല പ്രവാസികളുണ്ട് വീട്ടിൽ വന്ന് ക്വാറൻറ്റൈനിൽ തന്നെ ഇരിക്കുന്ന നല്ല പ്രവാസികൾ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ അവരുടെയും കൂടി പേര് കളയാനായിട്ട് ഇതുപോലെ കുറേ എണ്ണങ്ങൾ വരും. എന്ത് ചെയ്യാനാണ്? ഇതുപോലെ ഈ കുറേ എണ്ണങ്ങളുള്ളതാണ് അവരെ പോലെ നല്ല പേര് നല്ലവരുടെയും വില ഓടി പോകും. അതേ ഒന്നും പറയാൻ പറ്റത്തില്ല, ഒരാൾ കാരണം മറ്റുള്ള ചീത്ത പേര് കേൾപ്പിക്കുന്നു എന്താണ്. അപ്പോൾ നമ്മൾ നിങ്ങളുടെ അടുത്തൊക്കെ ആരെങ്കിലും ഉണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ക്വാറൻറ്റൈനിൽ തന്നെ ഇരിക്കാൻ പറയുക, ഇല്ലെങ്കിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുക, ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം മാക്സിമം എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ പോകുക. ഇതുപോലെ പൊട്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക, വിഡ്ഢിത്തരങ്ങൾ കാണിക്കാതിരിക്കുക. ഇങ്ങനെയുള്ളവന്മാരെ എന്ത് പറയുക, എന്ത് പേരിട്ട് വിളിക്കണം എനിക്കറിയത്തില്ല. ഇവനെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് വേണേൽ നല്ല പേരുകൾ കണ്ടെത്തി വെക്കണം. ഇതിപ്പോൾ നമുക്കൊരു ചാനലായതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ പറ്റുന്നുമില്ല. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ ബൈ 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 ബൈ.